അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് മുൻവശത്തെ വാതിൽ, അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മെയിനായിട്ട് പ്രവേശിക്കുന്ന എൻട്രൻസ്. അപ്പോൾ മുൻവശത്തെ വാതിലിനെ കുറിച്ച് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്. മുൻവശത്തെ വാതിലിനൊരു സ്ഥാനമുണ്ടോ, അതോ ഇന്ന ഭാഗത്തേക്ക് വരണമെന്ന് എങ്ങനെ നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറ്റിയിലേക്ക് കഴിഞ്ഞാണ്. പക്ഷേ അവർക്ക് ഒരു കൺഫ്യൂഷനായിട്ട് വന്നതാണ്. സ്ഥലം കുറച്ച് അധികമായിട്ട് ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടെന്നുള്ള ഡിഫറൻസിൽ വന്നതാണ്. അപ്പം അവർ, അപ്പോൾ ഞാൻ ആ പ്ലാന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഓൾറെഡി കിഴക്കോട്ടാണ് അതിൻ്റെ മുൻവശമുള്ളത് സ്ഥലത്തിൻ്റെ. പക്ഷേ ഇവർ അതിന് എന്താ വടക്കോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഡോർ. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഫ്രണ്ടിലൊരു ഒരു ഇട പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ഫേസ് ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ വീടിൻ്റെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ മുൻവശത്തെ ഡോറിന് വേണ്ടിയിട്ട് ആ വീട്ടിലൊരു കാണാനൊരു വൃത്തിയില്ലാത്ത പോലെ. അപ്പോൾ ചോദിച്ചവർ പറയുന്നത്, ഞാനതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ എൻജിനീയറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവർ ഉടമസ്ഥം പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ പ്ലാന് ഞാൻ തന്നെ വേറൊരു മോഡലിലാക്കി അവസാനം അത് മാറ്റി കുറ്റടിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ചില ആളുകൾക്ക് ഇപ്പോഴും നിലവിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ മുൻവശത്തെ വാതിലിപ്പോൾ തെക്ക് വശമല്ലാതെ, അതായത് തെക്കോട്ട് വീട്ടിൽ നിന്നും തെക്കോട്ട് ഇറങ്ങുന്നത് അല്ല പോലെ അല്ലാതെ വേറെ ഏത് വശത്തേക്കും കൊടുക്കാം, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം അങ്ങനെ കണ്ടുവരാത്തൊരു കാര്യമാണ് രണ്ട് വാതിലുകൾ. മുൻകാല കുറച്ച് മുമ്പ് ഒരു 90s അല്ലെങ്കിൽ ഒരു 2000s ഉള്ളൊരു പ്രവണത ആയിരുന്നു, ഓഫീസ് റൂമിനൊരു വാതിൽ മുൻവശത്തിന് രണ്ട് വാതിലുണ്ടാവും. ഓഫീസ് റൂമിലേക്കൊരു എൻട്രൻസ്, പിന്നെ നമ്മൾ മെയിൻ ഹാളിലേക്കൊരു എൻട്രൻസ്. ഇപ്പോൾ പിന്നെ അത് ലിവിങ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നപ്പം ഒരൊറ്റ എൻട്രൻസ് ആയിട്ട് മാറി. അപ്പോൾ ഈ രണ്ട് എൻട്രൻസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് രണ്ട് എൻട്രൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടും ചിലപ്പോൾ നല്ല സ്ഥാനത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ ഒന്ന് ചിലപ്പോൾ നല്ല സ്ഥാനം, ഒന്ന് നല്ല സ്ഥാനമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു എൻട്രൻസ് ഈ എൻട്രൻസ് ഉപയോഗിക്കണം, മറ്റേ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സ്ഥാനത്തും ഒന്ന് കുറച്ചൊരു സ്ഥാനം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ സ്ഥാനത്തുള്ള വാതിലാണ് എന്നർത്ഥം. അപ്പോൾ രണ്ട് ഡോറ് വരികയാണെങ്കിൽ മാത്രമേ ആ സ്ഥാനം അസ്ഥാനം എന്നുള്ള പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തെക്ക് അല്ലാത്ത തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിലല്ലാത്ത, അതായത് വാതിൽ തുറന്നിട്ട് തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിൽ അല്ലാതെ എങ്ങനെ നമുക്ക് വാതിലിന് ഫേസ് ചെയ്യാമെന്ന്. രണ്ട് വാതിൽ വരുമ്പം ഒരു സ്ഥാനം അസ്ഥാനം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒന്ന് വരികയാണെങ്കിൽ ആ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഈ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, നമ്മൾ വീട് പിന്നെ ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ പിന്നെ മുൻവശം ഡോറ് അങ്ങോട്ട് മാറ്റുമോ ഇങ്ങോട്ട് മാറ്റുമോ എന്നുള്ള ഡൗട്ടുകളുണ്ട്. അങ്ങനെ മാറ്റിയാൽ പറ്റുമോ? നമ്മൾ ആദ്യം തന്നെ വെച്ച കട്ടിലൊക്കെ നമ്മൾ ഇപ്പോൾ കട്ടിൽ വെക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ അങ്ങനെ ചടങ്ങൊക്കെ കഴിച്ച് വെച്ച കട്ടിലല്ലേ, അതുകൊണ്ട് അത് മാറ്റി വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. നമ്മൾ പണി തുടങ്ങുന്നു, അതിന് വേണ്ടിയിട്ട് ഒന്ന് ദ്വാ ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിച്ച് വെക്കുന്നു എന്നല്ല, അതിൽ കവിഞ്ഞൊരു പ്രാധാന്യമൊന്നും ആ കട്ടിലിന് വാതിൽ കട്ടിലിന് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യമില്ല, അത് അനിസ്ലാമികമാണ്. ഇനി ഇപ്പം അങ്ങനെ കുറവാണ്, സ്വർണത്തിന് വില കൂടിയോണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ കുറവാണ്. പക്ഷേ ഒരു ഇപ്പം എനിക്ക് തന്നെ ഉണ്ടായിരുമ്പോൾ 2015 എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിൻ്റെ മുന്നൊക്കെ ചില സ്ഥലത്തു നിന്നൊക്കെ പ്രശ്നം നമ്മൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ കട്ടിൽ വെക്കലപ്പോൾ ഞാൻ ചെയ്ത വീടാണെങ്കിലും ഇപ്പോൾ ഞാൻ നമ്മൾ തന്നെ കണ്ടിന്യൂസ് ചെയ്യുന്ന വീടിന് മാത്രമേ നമ്മൾ കട്ടിൽ വെക്കലിൽ പങ്കെടുക്കലുള്ളൂ, അല്ലാത്തതൊക്കെ നമ്മൾ പങ്കെടുക്കാറില്ല. പക്ഷേ ഈ കട്ടിൽ വെക്കാതെ നമ്മൾ പങ്കെടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവിടുന്ന് സംസാരിച്ച് ഈ ഉടമസ്ഥനോട് തെറ്റിപ്പോകേണ്ട ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. അതായത് ഈ കട്ടിലിൻ്റെ അടിയിൽ സ്വർണം വെക്കുന്നൊരു സംവിധാനം ഈ മലബാർ ഭാഗത്താണോ ഇനി ഉള്ളോ എനിക്കറിയില്ല, അങ്ങോട്ടേക്ക് ഉണ്ടോന്ന്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ഒരു കഷ്ണം സ്വർണം വെക്കും. അപ്പോൾ അത് കട്ടിൽ വെക്കുന്ന സമയത്ത് ഇനി ആരെങ്കിലും പൊന്ന് വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ വിളിച്ചിട്ട് ഒരു പൊന്ന് വെക്കുന്നത്, ഇത് തികച്ചും അനിസ്ലാമികമായ സംഭവമാണ്. അതിന് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് നമ്മളെ നീയത്തിനെ തന്നെ, വീടെടുക്കുന്ന നീയത്തിനെ തന്നെ ബാധിക്കും. കാരണം എന്താ പറഞ്ഞാൽ, അത് ഹിന്ദു വിശ്വാസത്തിലെ വിഘ്നേശ്വരൻ, അതായത് ഗണപതി, അവരുടെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വിഘ്നങ്ങൾ നീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പണിയാണ് ഈ സ്വർണം. അതുകൊണ്ട് ഒരിക്കലും അതൊരു ഇസ്ലാമിക വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല. അതുകൊണ്ട് ഒരിക്കലും അത് ഫോളോ ചെയ്യരുത്. അത് ഇപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞ 2015 എന്ന് പറയുമ്പോൾ അധികം കാലമൊന്നുമില്ല, തൊട്ട് പള്ളിൻ്റെ ബേക്കിലെടുക്കുന്നൊരു വീട്. അവിടെ ഇതേപോലെ
പിന്നെ ഇവർ സ്വർണം വെക്കുന്നു, ഞാൻ കട്ടിൽ വെക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ട്. ഞാനാകെ പ്രശ്നമാക്കി, നമ്മൾ സംസാരിച്ച് ഇവരോട് പ്രശ്നമുണ്ടായി. അപ്പോൾ പക്ഷേ അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അത് സാധാരണ പതിവുള്ളതാണല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ചെയ്യാൻ പാടില്ല, അത് അനിസ്ലാമികമാണ്. അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലേ, അത് ഗണപതിക്ക് വിഘ്നേശ്വരന് വെക്കുകയാണ്, വിഘ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. അതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെയാലും നിൽക്കാൻ പറ്റില്ല. അത് ഒരിക്കലും ഒരു മുസ്ലിം ചെയ്യാൻ പാടുള്ളതല്ല. ആ അതേപോലെ തന്നെ വീടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. വീട് നമ്മൾ ഡോർ മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഡോർ മാറ്റി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അതിനൊരു വീരപരിവേഷമൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യം വെച്ച ഡോറല്ലേ, ദോരന്ന് വെച്ച ഡോറല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് വെച്ച ഡോർ നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ അതിനൊരു പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സൂത്രധാര. അപ്പോൾ സൂത്രധാര നഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റി വെക്കാൻ പാടില്ല. അതായത് ഈ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്കോട്ട് കാണുന്ന ഒരു വാതിൽ ടു വാതിൽ, അല്ലെങ്കിൽ വാതിൽ ടു ജനൽ, അല്ലെങ്കിൽ ജനൽ ടു വാതിൽ എന്ന് പോകുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ശരിക്കും കേൾക്കുക. അപ്പോൾ നമ്മൾ വാതിൽ മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ ഈ സൂത്രധാര നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ സൂത്രധാര നഷ്ടപ്പെടും, പക്ഷേ നമുക്ക് ഒരു മോഡൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ചില എഞ്ചിനീയേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട്, വീടിങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മുൻവശത്തെ വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൂത്രധാര നഷ്ടപ്പെടുന്നൊരു വിഷയമുണ്ടല്ലോ, അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചില ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയം എത്രയേ ഉള്ളൂ, നമ്മൾ മുൻവശത്തെ ഡോറ് കൊടുത്ത സ്ഥിതി അവിടെ അവിടുന്ന് മാറ്റിയിട്ട് വെക്കുമ്പോൾ, അവിടെ ചുമര് വെച്ച് അടക്കുമ്പോൾ നമുക്ക് അടഞ്ഞ് സൂത്രധാര അടഞ്ഞ് പോകുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോസിറ്റീവ് എനർജി, നമ്മൾക്ക് കാറ്റെപ്പോഴും നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന ഒരു ക്രോസ് വെൻറ്റിലേഷൻ എന്നാണ് ഇതിന് പറയേണ്ടത്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ക്രോസ് വെൻറ്റിലേഷൻ. അപ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ജനലുകളോ അങ്ങനെയുള്ള ഓപ്പണിംഗ് സ്പേസുകൾ കൊടുക്കണം. ഇപ്പോൾ ചില ആളുകളൊക്കെ പറുകോള കൊടുത്ത് കാണുന്നുണ്ട്, പക്ഷേ പറുകോള കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അത് പിന്നീട് അതിന് ഗ്ലാസ് വെക്കും. അപ്പോൾ എന്താ, അതിന് കാര്യമില്ല, വെളിച്ചം മാത്രമേ വരുള്ളൂ, കാറ്റ് വരില്ല. അപ്പോൾ നമ്മൾ ജനലുകളാണ് വേണ്ടത്. എന്നിട്ട് പകലൊക്കെ ഒന്ന് തുറന്നിടുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തുറന്നിടുക, പകൽ തുറന്നിടുന്നത് നല്ലത്. അപ്പോൾ അങ്ങനൊരു സൂത്രധാര, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്രോസ് വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിനുള്ളിലേക്ക് എപ്പോഴും ഒരു, നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നമ്മളൊരു മുൻ വീഡിയോയിലായതുണ്ട്, അത് നിങ്ങൾ പോയിട്ട് കാണും. അപ്പോൾ അത് നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് വാതിൽ മാറ്റി വെക്കുന്നതിന് തെറ്റില്ല. അതേപോലെ തന്നെ വാതിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിനോട് വരുന്ന ജനൽ, അങ്ങനെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാതിലിനായിരിക്കും ഈ സൂത്രം കണക്കാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജനലിനായിട്ടും കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെക്കുന്ന സമയത്ത് അതൊന്ന് നോക്കിയാൽ മതി. ഈ ക്രോസ് വെൻറ്റിലേഷൻ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ തെക്കോട്ടാണ് വീടിൻ്റെ മുൻവശമെന്നുണ്ടെങ്കിലും അതിന് മറ്റൊരു വശത്തേക്ക്, ഒന്നുകിൽ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ എന്താക്കുക, അതിൻ്റെ മുൻവശത്തെ വാതിൽ വെക്കുക. അതേപോലെ തന്നെ സ്റ്റെപ്പും, വീടിൻ്റെ സ്റ്റെപ്പും തെക്കോട്ടല്ലാത്ത ഏത് രൂപത്തിലേക്കും വെക്കുക. അപ്പോൾ അതുങ്ങൾ പിന്നെ നിശ്ചയമായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അഭിപ്രായങ്ങളാണല്ലോ മെയിൻ, അത് കിട്ടുമ്പോഴല്ലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.